السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. قال: هذه ناقة لها شرب ولكم شرب يوم معلوم، ولا تمسوها بسوء فيأخذكم عذاب يوم عظيم. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, മഹാന്മാരായ പ്രവാചകന്മാരുടെ ജീവിത ചരിത്രങ്ങളിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയിൽ സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്കിടയിൽ വരികയും അള്ളാഹുവിൻ്റെ ദീനിനെ പ്രബോധനം നടത്തുകയും ചെയ്തപ്പോഴുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങൾ നമ്മൾ ഇതിനകം വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകനോട് അവർ ചോദിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തു: മാ അന്ത ഇല്ലാ ബശറും മിസ്ലുന, ഫഅതി ബി ആയത്തിൻ ഇൻ കുൻത മിനസ് സാദിഖീൻ. നീ ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനല്ലാതെ നിനക്ക് യാതൊരു പ്രത്യേകതയും ഇല്ല. അതല്ല നിനക്ക് വല്ല പ്രത്യേകതയും ഉണ്ടെങ്കിൽ ഫഅതി ബി ആയത്തിൻ, നീ ഒരു ദൃഷ്ടാന്തം കൊണ്ടുവാ, ഒരു അടയാളം കൊണ്ടുവാ. നീ സത്യം പറയുന്നവരുടെ കൂട്ടത്തിൽ പെട്ടവനാണെങ്കിൽ. മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ അവരുടെ ഈ ധിക്കാര മനസ്ഥിതിയെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന മധ്യേ പറഞ്ഞിട്ടുണ്ട്, സമൂദ് ഗോത്രക്കാരുടെ സമീപത്ത് അവരുടെ സഭ വിളിച്ചുകൂട്ടിയിട്ട് മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം നടത്തുകയും അള്ളാഹുവിനെ സംബന്ധിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകുകയും അവർക്ക് സതുപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കുകയും അത് നിരാകരിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഗൗരവത്തെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തപ്പോൾ അവര് പറഞ്ഞത്: നീ അത്ര സത്യസന്ധനാണെങ്കിൽ അവിടെയുള്ള ഒരു കരിമ്പാറക്കെട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിനുള്ളിൽ നിന്ന് അതല്ലെങ്കിൽ ഇതിനിടയിൽ നിന്ന് ഞങ്ങൾ പറയുന്ന വിശേഷണങ്ങളോട് കൂടെയുള്ള ഒരു ഒട്ടകത്തെ നീ പുറത്തേക്ക് കൊണ്ടുവരണം. ഒരൊട്ടകത്തെ പുറത്തേക്ക് കൊണ്ടുവരണം എന്ന് പറയുകയാണ്. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു: അറഅയ്തും മിൻ നജബ്തുകും ഇലാ മാ സഅൽതും അലൽ വജ്ഹിൽ ലദീ തലബ്തും വതുഅ്മിനൂന ബിമാ ജിഅ്തുകും ബിഹി വതസദ്ദിഖൂനീ ഫീമാ ഉർസിൽതു ബിഹി. നിങ്ങൾ എന്നോട് ചോദിച്ച പ്രകാരം നിങ്ങൾക്ക് ദൃഷ്ടാന്തം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുവാനും എന്നെ നിങ്ങളിലേക്ക് അയക്കപ്പെട്ടിട്ടുള്ള കാര്യത്തെ നിങ്ങൾ അംഗീകരിക്കുവാനും നിങ്ങൾ സന്നദ്ധമാകുമോ? അവര് പറഞ്ഞു: നഅം, ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഇതങ്ങോട്ട് കാണിച്ചതാ. അങ്ങനെ അവര് സന്നദ്ധമാണെന്ന കരാറ് സ്വാലിഹ് നബി അലൈഹിസ്സലാമിനോട് ആ നാട്ടുകാര് കരാറെടുത്തു. ആ നേരത്ത് മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മുസല്ലയിലേക്ക് പോയിട്ട് നിസ്കരിക്കുകയാണ്. രണ്ടറക്കാലത്തെ നിസ്കാരം കഴിഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന് തോന്നിപ്പിച്ചു കൊടുത്തത്ര അദ്ദേഹം നിസ്കരിക്കുന്നു. എന്നിട്ടതാ തന്റെ യജമാനായ റബ്ബിനോട് തേടുകയാണ്, ഈ ജനങ്ങളൊന്ന് വിശ്വസിച്ചു കിട്ടാൻ
ഈ ജനങ്ങൾ ആവശ്യപ്പെട്ടതിന് അവർക്ക് ഉത്തരം നൽകാൻ അല്ലാഹുവേ നീ അത്ഭുതം കാണിക്കണേ എന്ന് മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരൊട്ടകം ആ പാറക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് വരിക. അള്ളാഹുവിന്റെ അത്ഭുതം അവിടെ അള്ളാഹു നടത്തുകയാണ്. അങ്ങനെ അവരിൽ നിന്ന് കുറെ ആളുകളൊക്കെ വിശ്വസിച്ചു. പക്ഷേ അധിക പേരും അവരുടെ കുഫറിലും അവരുടെ ധിക്കാരത്തിലും അവരുടെ വഴികേടിലും അവരുടെ അഹങ്കാരത്തിലും അടിയുറച്ചു നിന്നു. അവര് പറഞ്ഞു, ഇതൊക്കെ ഞങ്ങൾ കുറെ കണ്ടതാണെന്ന് പറഞ്ഞ് അതിനെയും അവര് പുച്ഛിച്ചു. ആവശ്യപ്പെട്ട പ്രകാരം ദൃഷ്ടാന്തം കണ്ടപ്പോഴും നല്ലൊരു വിഭാഗം ജനങ്ങളും വിശ്വസിക്കാൻ തയ്യാറായില്ല. അത്ഭുതകരമായ നിലക്ക് ഒട്ടകം ആ പാറക്കൂട്ടത്തിന്റെ ഉള്ളിൽ നിന്ന് വന്നപ്പോഴും അവര് വിശ്വസിക്കാൻ തയ്യാറായില്ല. അതേത് കാലത്തും ധിക്കാരികളുടെ സ്വഭാവമാണ്, അവരൊന്നാവശ്യപ്പെടും, കിട്ടിയാലോ അതിന് വേറെ കാരണം പറഞ്ഞ് നിഷേധിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തും സംഭവിച്ചില്ലേ? അല്ലാഹുവിന്റെ റസൂല് ദീനുൽ ഇസ്ലാം ജനങ്ങളോട് പറയുമ്പോ, ഖുറൈശി പ്രമുഖരോടും മുശ്രിക്കുകളോടും ഒക്കെ പറയുമ്പോ അവര് പറഞ്ഞല്ലോ, മുഹമ്മദേ ഇൻകുന്ത സാദിഖൻ ഫശത്തലനൽ ഖബറ നിസ്വൈൻ, അതാ കാണുന്ന ചന്ദ്രനെ നീ രണ്ട് പിളർത്തിക്കൊണ്ട് കാണിച്ചു തരണം. ചന്ദ്രനെ പിളർത്തി കാണിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വറായിതും മിൻ ഫഅൽതു അൻശഖൽ ഖബറ നിസ്വൈനി അതുമിനൂനാ, നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുമോ? അങ്ങനെ കണ്ടാൽ നിങ്ങൾ വിശ്വസിക്കാൻ കൂട്ടാക്കുമോ? അവര് പറഞ്ഞു, അതെ. പിന്നെ ഞങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ എന്ത് ന്യായമാ ഉള്ളത്? അതൊന്ന് കാണുകയേ വേണ്ടൂ എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നു. അല്ലാഹു ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി കാണിച്ചു കൊടുക്കുന്നു. ആ രണ്ട് ചന്ദ്രൻ, ആ ചന്ദ്രന്റെ രണ്ട് പിളർപ്പുകൾക്കിടയിലൂടെ അബൂ ഖുബൈസ് പർവ്വതം വരെ അവര് കാണുകയാണ്. ആ സമയത്ത് അത് കണ്ടപ്പോഴും ആ ശത്രുക്കൾ പറഞ്ഞു, നീ വമ്പിച്ച മായാജാലമാണ് ഇപ്പൊ കാണിച്ചത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, അതേ ചന്ദ്രൻ വളർന്ന സംഭവത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയാണ്, ആയത്തുകൾ അവരെ കണ്ടാലും ആയത്ത് അവരെ കണ്ടപ്പോഴും അവരെ ആ പിന്തിരിഞ്ഞു കളഞ്ഞു. വയക്കൂലൂ, അവര് പറയാൻ തുടങ്ങി, സിഹറും മുസ്തമിർ, അതാ നിലനിൽക്കുന്ന ജാലവിദ്യയാണ്, മാജിക്കാണ് മുഹമ്മദേ നീ കാണിച്ചത്. അപ്പൊ ഇത് ഏത് കാലത്തുണ്ട്? ദൃഷ്ടാന്തം കണ്ടാലും വിശ്വസിക്കൂല. അപ്പൊ വേറെ ചില കാരണങ്ങൾ പറയും. റസൂലുള്ളാഹിന്റെ കാലത്ത് നടന്ന ഒരു അത്ഭുത സംഭവമാണ്. ഇപ്പോ സാലിഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ഒട്ടകം ഒരു അത്ഭുതമായിരുന്നുവെങ്കിൽ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുണ്ടായ മുഅ്സത്തുകളിൽ പെട്ടതാണ് ചന്ദ്രൻ. ആ ചന്ദ്രൻ രണ്ട് കീറാക്കി രണ്ട് ഭാഗമാക്കിക്കൊണ്ട് പിളർത്തി കാണിച്ചു എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണുന്നതാണ്. പക്ഷേ മതയുക്തിവാദികൾക്ക് ഇത് ദഹിച്ചിട്ടില്ല. മതയുക്തിവാദം പേറി നടക്കുന്ന ആളുകൾക്ക് ഇത് ദഹിച്ചിട്ടില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണെങ്കിലും ശരി, ഇനി സഹീഹുൽ ബുഖാരിയിൽ വന്നതാണെങ്കിലും ശരി, ഞങ്ങളുടെ ബുദ്ധിക്കത് യോജിക്കൂല. ഈ ചന്ദ്രങ്ങനെ രണ്ട് പൊട്ടാകെ കീറാവ് അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ആ ഹദീസ് ബുഖാരിയിൽ വന്നാലും ആ ബുഖാരി ഞങ്ങൾ തോട്ടിലെറിയും, ആ ബുഖാരി ഞങ്ങൾ തള്ളും, ആ ബുഖാരി ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസുകളോട് പുച്ഛമനോഭാവം കാണിക്കുന്ന പിഴച്ച കക്ഷികൾ ഇന്നും ലോകത്ത് ഊരു ചുറ്റുന്നുണ്ട്. അല്ലാഹു അവരുടെ ശറിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷിക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു നല്ല മനസ്സും ഹിദായത്തും നൽകുകയും ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, സാന്ദർഭികമായി സൂചിപ്പിച്ചുവെന്ന് മാത്രം ഹദീസുകളോട് അവരവരുടെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്നില്ലെന്ന കാരണം പറഞ്ഞുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ച വിഷയങ്ങളെപ്പോലും പച്ചയായി അവമതിക്കുകയും അവഹേളിക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിന്റെ രണ്ടാം പ്രമാണമായ ഹദീസുകളോടുള്ള നിഷേധാത്മകമായ ഒരു നയം പലർക്കും ഇന്നൊരു ഫാഷനാണ്. പലർക്കും ഇന്നതൊരു ബുദ്ധിയുടെ അടയാളമാണ്. പലർക്കും അവർ ചില ചിന്തകന്മാരായി പോയി എന്ന തോന്നലിന്റെ അടിസ്ഥാന കാരണങ്ങളാണ്. അതൊക്കെയും വഴികേടുകളാണ്. വഴികേടുകൾ നമ്മൾ തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വന്നതെന്ന് ഉറപ്പുള്ള ഒരു ഹദീസുകളെയും
നിഷേധിക്കാൻ പാടില്ല, ഞാനത് അംഗീകരിക്കില്ലെന്ന് പറയാൻ പാടില്ല. അത് ഒരു മുസ്ലിമിന്റെ കൃത്യമായ തീരുമാനമായിരിക്കണം. ആരൊക്കെ ഏതൊക്കെ ഹദീസുകളെ പരിഹസിച്ചാലും എന്റെ നേതാവ് പറഞ്ഞത് മുഴുവനും സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന കരാറിലാണ് നമ്മളൊക്കെ മുസ്ലിമീങ്ങളായി ജീവിക്കുന്നത്. നമ്മളൊക്കെ ആ കരാറിൽ അവിടെ മുസ്ലിമീങ്ങളായി ജീവിക്കുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് പറഞ്ഞ ഉടനെ ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ പാർട്ടിൽ ഞാനും നിങ്ങളും അറിഞ്ഞാവട്ടെ അറിയാതെയാവട്ടെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അത് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടില്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂല് റസൂല് തന്നെയാണ്. പിന്നെ എന്തിനാ നമ്മളെ കൊണ്ടത് പറയിപ്പിക്കുന്നത്? അല്ലാഹ് അയച്ചതെന്ന മഹാനായ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിന്റെ കാര്യമായി സംസാരിച്ചത് മുഴുവനും അല്ലാഹ് കൊടുത്ത വഴിയിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടത് മുഴുവനും ഞാനും ഇതാ അംഗീകരിക്കുന്നു, സത്യപ്പെടുത്തുന്നു. ഒന്നിനെയും ഞാൻ നിഷേധിക്കൂല എന്നാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള. അതുകൊണ്ട് ഏതെങ്കിലും ആർക്കെങ്കിലും ദഹിക്കാത്ത വല്ല ഹദീസും അവര് സഹീഹായ ഹദീസുകളോട് നിഷേധാത്മക നയം അവർ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പിഴച്ചിരിക്കുന്നത് ഷഹാദത്ത് കലിമയിലാണ് എന്നുറക്ക പറയാൻ ഒരു മടിയും കാണിക്കേണ്ടതില്ല. അവർക്ക് പിഴച്ചത് ശാഖാപരമായ കാര്യങ്ങളിലൊന്നുമല്ല, അവർക്ക് പിഴച്ചത് യഥാർത്ഥത്തിൽ എവിടെയാണ്? ഇസ്ലാമിന്റെ സാക്ഷ്യവാക്യത്തിൽ തന്നെ പഴച്ചു. ചില ആളുകളൊക്കെ പച്ചയായി എഴുതി സഹീഹുൽ ബുഖാരിയിലെ ചില ഹദീസുകൾ കണ്ടാൽ വല്ലാത്തൊരു വിഷമം തോന്നിയിട്ട് അത് സമൂഹത്തോട് പറയാൻ ചിലപ്പോ മടിയായതുകൊണ്ട് ഞങ്ങളൊക്കെ ആ ഹദീസ് കണ്ട ചാടിക്കടക്കാറാണ് പതിവുള്ളത്. പ്രയോഗിച്ച മലയാളത്തിലെ പ്രയോഗം വളരെ സൂക്ഷ്മതയോടെ നമ്മൾ മനസ്സിലാക്കണം. ചില ഹദീസുകളിലൂടെ, ബുഖാരിയിലൂടെ ചില ഹദീസുകളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോ ആ ഹദീസുകൾ സമൂഹത്തോട് പറയാനൊരു ഓക്കാനം വന്നിട്ട് ആ ഹദീസുകൾ മിണ്ടാതെ ഞങ്ങൾ ആ ഹദീസ് കണ്ടില്ലെന്ന മട്ടിലങ്ങ് ചാടിക്കടന്നു പോകാറാണ് പതിവുള്ളതെന്ന് ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പച്ച മലയാളത്തിൽ അവരുടേതായ ആനുകാലികങ്ങളിലൂടെ എഴുതാനുള്ള ധൈര്യം അവിടെ നിന്ന് കിട്ടി. ഈമാനിന്റെ കുറവ് എന്ന ധൈര്യമല്ലാതെ മറ്റൊന്നുമില്ല. അതിലൊന്നും പെട്ടുപോകാൻ പാടില്ല. ധാരാളക്കണക്കിന് ഹദീസുകളെ ബുഖാരിയിൽ തന്നെ, ബുഖാരി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലോകം അള്ളാഹുവിന്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഹദീസുകളുടെ സമാഹാരങ്ങളുടെ കൂട്ടത്തിൽ ഹദീസുകളായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെന്ന് കൃത്യമായി ഹദീസുകൾ എന്ന നിലക്ക് സമാഹരിക്കപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ മുഴുവനും സത്യമാണെന്ന് മുസ്ലിം ലോകത്തെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. മുസ്ലിം ലോകത്തെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. 1971 വരെ കേരളത്തിൽ കൃത്യമായി അത് നമ്മുടെ നേതൃത്വം സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹീഹുൽ ബുഖാരി വിലപ്പെട്ട ഹദീസുകളുടെ, സ്ഥിരപ്പെട്ട ഹദീസുകളുടെ കനപ്പെട്ട സമാഹാരം. അന്നത്തെ ഒരു ഹെഡിംഗ് ആലോചിച്ച് നോക്കൂ, 1971 നമ്മുടെ കേരളത്തിൽ സമൂഹത്തിന് ഖുർആനിലേക്കും ഹദീസിലേക്കും ദിശാബോധം നൽകാൻ വേണ്ടി നമ്മൾ പ്രചരിപ്പിക്കുന്ന മാസികയിലൂടെ സമൂഹത്തെ അന്ന് തന്നെ ബോധവൽക്കരിക്കേണ്ടി വന്നു. എന്ത്? സഹീഹുൽ ബുഖാരി സ്ഥിരപ്പെട്ട ഹദീസുകളുടെ കനപ്പെട്ട സമാഹാരം, അതായിരുന്നു ഹെഡിംഗ്. എന്തേ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? അന്ന് ചില ആളുകളൊക്കെ, അന്ന് ഇക്കൂട്ടത്തിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടായിട്ടില്ല, അന്ന് ചില ആളുകളൊക്കെ ബുഖാരി ദഹിക്കാത്തവരുണ്ടായിരുന്നു. ബുഖാരിയിലുള്ളത് തള്ളിയിരുന്നവരും നിഷേധിച്ചവരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അവർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർ അന്ന് എഴുതിയതാ. പക്ഷേ ഇന്ന് ആ അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾക്ക് ഇന്ന് ഈ ഹദീസുകൾ ദഹിക്കുന്നില്ല എന്നുള്ളതാണ് വിരോധാഭാസം. അപ്പൊ അതുകൊണ്ട് തിരിച്ചറിയണം. വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇത്തരത്തിലുള്ള മുഴുസത്തുകൾ, സ്ഥിരപ്പെട്ട മുഴുസത്തുകളെ പോലും അവമതിച്ച് അതിനെ നിഷേധിക്കുന്ന, അത് ബുഖാരിയല്ല ആര് പറഞ്ഞാലും ഞങ്ങൾ സ്വീകരിക്കൂല എന്ന് പറയുന്ന നിലക്ക് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പല കാര്യങ്ങളെയും വിവിധ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് തട്ടിക്കളയുന്ന, അതിനോട് നിഷേധാത്മകമായ നയം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അവിടെ നമ്മൾ ജാഗ്രതയോടെ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ പാർട്ടിൽ പിഴവ് സംഭവിക്കും, ഉറപ്പാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അപ്പൊ സഹോദരങ്ങളെ, സ്വാലിഹി നബി അലൈഹിസ്സലാമിന്റെ ജനത ഇങ്ങനെ ആവശ്യപ്പെട്ടു, ആ ദൃഷ്ടാന്തം അവര് കണ്ടപ്പോഴും അധിക പേരും വിശ്വസിച്ചില്ല. മഹാനായ സ്വാലിഹി നബി അലൈഹിസ്സലാം ആ ദൃഷ്ടാന്തമായ ഒട്ടകത്തെ ചൂണ്ടിയിട്ട് അവരോട് പറഞ്ഞു, ഇതാ നിങ്ങൾ ആവശ്യപ്പെട്ട ഒട്ടകം വന്നിട്ടുണ്ട്. ഖാല ഹാദിഹി നഖതുല്ലഹാ ശിർബുൻ
قال هذه ناقة لها شرب ولكم شرب يوم معلوم ولا تمسوها بسوء فيأخذكم عذاب يوم عظيم അദ്ദേഹം പറഞ്ഞു, ഹാദിഹീദാ ജനങ്ങളെ, നാക്കത്തുൻ ഒട്ടകമിതാ വന്നിരിക്കുന്നു, ലഹാശിറുബുൻ അതിന് വെള്ളം കുടിക്കാൻ ഒരു ഊഴമുണ്ട്, അതിന് വെള്ളം കുടിക്കാൻ നിശ്ചയിക്കപ്പെട്ട ഊഴമുണ്ട്, സമയമുണ്ട്. വലക്കും ശിറുബു യൗമിം മഅലൂം, നിങ്ങൾക്കും വെള്ളം കുടിക്കാനും വെള്ളം ഉപയോഗിക്കാനും അതേ നിർണയിക്കപ്പെട്ട ഒരു ദിവസമുണ്ട്. ഒട്ടകത്തിന് നിശ്ചയിക്കപ്പെട്ട ദിവസം നിങ്ങൾ അവിടെ പോകരുത്. നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസത്തിൽ ഒട്ടകവും വരില്ല. അതുകൊണ്ട് അതിന് നിശ്ചയിക്കപ്പെട്ട അതിന്റെ കുടിവെള്ളം നിങ്ങൾ മുടക്കരുത്. വലാത്തമസൂഹ, നിങ്ങൾ അതിനെ തൊട്ടുപോകരുത്. ബിസൂഇന്നൊരു തിന്മയും കൊണ്ട് അതിന്റെ തീറ്റക്ക് മുടക്കം വരുത്തിയിട്ടോ അതിന്റെ വെള്ളം കുടിക്ക് മുടക്കം വരുത്തി ോ അതല്ലെങ്കിൽ ഏതെങ്കിലും നിരക്ക് നിങ്ങൾ അതിനോട് ഒരു ഉപദ്രവം കാണിച്ചു കഴിഞ്ഞാൽ വമ്പിച്ച ഒരു ദിവസത്തിന്റെ ശിക്ഷ നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. ഒട്ടകാണ്ട് ആവശ്യപ്പെട്ടാ പോരതാ, അതിനുള്ള നിയമങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിനുള്ള നിയമങ്ങൾ, സമൂഹം പാലിക്കേണ്ടുന്ന നിയമങ്ങൾ സാലിഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു. വീണ്ടും പറഞ്ഞു, ഖദ് ജാഅത്തുക്കും ബയ്യിനത്തും മിർ റബ്ബിക്കും ഹാദിഹി നാഖത്തുല്ലാഹ് ലക്കും ആയതം ഫദറൂഹാ തഅ്കുൽ ഫീ അർദില്ലാഹി വലാ തമസ്സൂഹാ ബിസൂഇൻ ഫയഅഖുദക്കും അദാബുൻ അലീം. ആദ്യം പറഞ്ഞൊരു ശുഅറായിലാണെങ്കിൽ ഇപ്പോൾ കേട്ടത് ഇഅ്റാഫ് സൂറത്തിലാണ്. ജനങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടെ രജമാനനായ റബ്ബിൽ നിന്ന് വ്യക്തമായ തെളിവിതാ വന്നെത്തിക്കഴിഞ്ഞു. ഇത് സാധാരണ ഒട്ടകമല്ല, ഇത് നാഖത്തുല്ലാഹി, ഇത് അല്ലാന്റെ ഒട്ടകമാണ്. അല്ലാന്റെ ഒട്ടകം നാഖത്തുല്ലാഹ്, അള്ളാന്റെ ഒട്ടകാണ്. അവിടെ മുഫസ്സിരീങ്ങൾ പലതും വിശദീകരിച്ചു, എന്താ നാഖത്തുള്ള, അള്ളാഹു അവനിലേക്ക് ചേർത്തു പറയുമ്പോ ഇതിന് വല്ലാത്തൊരു പ്രാധാന്യമുണ്ട്. ബൈത്തുള്ള കഴിവറിയപ്പെടുന്നത് ബൈത്തുള്ള, അള്ളാന്റെ ഭവനം, അള്ളാന്റെ ഭവനം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇത് സാധാരണ നിലക്ക് ഒരു ജനിച്ചുണ്ടായ ഒരു കുട്ടിയല്ല, ഒരു ഒട്ടക കുട്ടിയല്ല ഇത്. ഇതിന് അങ്ങനത്തതൊന്നുമില്ല, അത് അത്ഭുതത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് വന്നതാണ്. ഇതിനൊരു ഉടമല്ല. ആരായി ഒട്ടകത്തിന്റെ ഉടമ എന്ന് ചോദിച്ചാൽ ഈ സമൂഹഗോത്രത്തിൽ ആർക്കെങ്കിലും പറയാൻ കഴിയും എന്റെ ഒട്ടകാന്ന് പറയാൻ കഴിയൂല. ഇതിന് ഉടമസ്ഥനില്ല, ഇതിന് യജമാനായ റബ്ബ അതിന്റെ ഉടമ, വേറെ ആരും ഇതിന് ഉടമല്ല. ദുനിയാവിൽ ഒരാളും ഇതിന് ഉടമല്ല. ഇതിന് അത് അച്ഛനമ്മമാരിൽ നിന്ന് അതിൻ്റെതായ നിലക്ക് ജനിച്ചുണ്ടായതുമല്ല. നാഖത്തുള്ളാഹ് ഇത് അത്ഭുതകരമായ ഒട്ടകമാണ്, അള്ളാന്റെ ഒട്ടകമാണ്. ആയത്തൻ ദൃഷ്ടാന്തമായി നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഫദറൂഹ, നിങ്ങൾ അതിനെ വിട്ടേക്കണം. തഅ്കുൽ ഫീ അർദില്ലാ, അള്ളാന്റെ ഭൂമിയിൽ അത് മേഞ്ഞു തിന്നുകൊള്ളും. നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല, നിങ്ങളോട് തീറ്റ കൊടുക്കാൻ ആവശ്യപ്പെടുന്നില്ല. അതിന് അള്ളാ നിശ്ചയിച്ച ഇടത്ത് മണ്ണില്ലെന്ന് അത് ഭൂമിയിൽ അതിന്റെ ആഹാരം തിന്നോളും. പക്ഷേ നിങ്ങൾ എന്തേ ചെയ്യേണ്ടതുള്ളൂ, അതിനെ നിങ്ങൾ ഒരു നിലക്കും ദ്രോഹിക്കരുത്. ഒരു തിന്മയും കാരണത്താൽ നിങ്ങൾ അതിനെ സ്പർശിച്ചു പോകരുത്. അങ്ങനെ ചെയ്താലോ വേദനയേറിയ ശിക്ഷയാണ് നിങ്ങൾക്ക് പിടികൂടുക. ഗൗരവത്തോടെ അദ്ദേഹം അത് സമൂഹത്തോട് കൃത്യമായി തന്നെ പഠിപ്പിച്ചു. ഒരു നിലക്കും നിങ്ങൾ അതിനെ ദ്രോഹിക്കരുത്, ഉപദ്രവിക്കരുത്. അതിന് നിങ്ങൾ തീറ്റൊന്നും കൊടുക്കണ്ട, അത് മേഞ്ഞു തിന്നോളും. അതിനെ ഒരു രൂപത്തിലും നിങ്ങൾ അതിനെ ദ്രോഹിക്കരുത്. അതാണ് നിങ്ങളോട് പറയാണ്. അതവർക്കൊരു പരീക്ഷണമായിരുന്നു, അതവർക്കൊരു പരീക്ഷണമായിരുന്നു. അവരെന്ത് ചെയ്തു? അവര് ധിക്കാരം പ്രവർത്തിച്ചു. ഇറാഫ് സൂറത്തിൽ വിശദമായി പറയുന്നു, അവരാ ഒട്ടകത്തെ കുത്തി അറുത്തു കളഞ്ഞു, അവരതിനെ കുതികാൽ വെട്ടി അറുത്തു കളഞ്ഞു, കൊന്നുകളഞ്ഞു. യജമാനായ റബ്ബിന്റെ കൽപ്പനക്ക് അവര് ധിക്കാരം പ്രവർത്തിച്ചു. തീർന്നില്ല വക്കാലു, എന്നിട്ട് അവര് വെല്ലുവിളിക്കുകയുമാണ്, യാ സാലിഹ്, ഓ സാലിഹേ, ഇത്തിനാ ബിമാ തഇദുനാ, നീ ഞങ്ങളോട് പേടിപ്പിക്കുന്ന, നീ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന ശിക്ഷയുണ്ടെങ്കിലൊന്ന് കൊണ്ടുവാ. ഇൻകുന്ത മിനൽ മുർസലീൻ, നീ മുർസലുകളിൽപ്പെട്ടവനാണെങ്കിൽ. അങ്ങനെയാണ് ഈ കാണത്തെ ശിക്ഷ.
കാണട്ടെ ശിക്ഷ. പലയിടത്തും ശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അവർ ചെയ്ത ചെയ്തികൾ. നമുക്കൊക്കെ സുപരിചിതമായ വശംസി വൽഹാഹ എന്ന അധ്യായത്തിൽ നമുക്ക് കാണാം, കദ്ദബത്ത് സമൂദു ബിതഖ്വാഹ ഇദിം ബഅസ അഷ്ഖാഹ ഫഖാല ലഹും റസൂലുള്ളാഹി നാഖത്തല്ലാഹി വസുഖിയാഹ ഫകദ്ദബൂഹു ഫഅഖറൂഹ ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസഫാഹ വലാ യഖാഫു ഉഖബാഹ. സമൂദ് ഗോത്രം കളവാക്കി, അവരുടെ പ്രവാചകനെ കളവാക്കി, ബിതഖ്വാഹ അവരുടെ ധിക്കാരം മുഴുത്തതിന്റെ പേരിൽ, അവരുടെ ധിക്കാരം കാരണത്താൽ അവരെ ആ പ്രവാചകനെ കളവാക്കി. ഇദിം ബഅസ അഷ്ഖാഹ അവരുടെ കൂട്ടത്തിലെ ഏറ്റവും ഭാഗ്യം കെട്ടവനാ അതിനൊരുങ്ങിയത്, ഏറ്റവും ഭാഗ്യം കെട്ടവനെ അവരതിന് ചട്ടം കെട്ടി നിശ്ചയിച്ചത്. അഷ്ഖാഹ ആ സമൂഹത്തിലെ ഏറ്റവും ദൗർഭാഗ്യവാനായ ഭാഗ്യം കെട്ടവനെ അവരതിന് ഏർപ്പാട് ചെയ്തു. ഫഖാല ലഹും റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂൽ അവരോട് വാണിങ് കൊടുത്തു, നാഖത്തല്ലാഹ് ഇതല്ലാഹുവിന്റെ ഒട്ടകമാണ്, അതിനെ സൂക്ഷിച്ചോളണം. വസുഖിയാഹ അതിനുള്ള കുടിവെള്ളത്തെയും തടയാൻ പോകരുത് എന്നൊക്കെ പറഞ്ഞു നോക്കി. ഫകദ്ദബൂഹു ഫഖറൂഹ ഫഖറൂഹ അവര് ആ പ്രവാചകനെ കളവാക്കി, അതിനെ അറുത്തു കളഞ്ഞു. അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങി, അവരത് ഭയപ്പെട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ തുടർന്നുകൊണ്ട് പറയുന്നു. അവരിൽ നിന്ന് ഒരു സംഘം ആളുകളിൽ നിന്ന് ഒരുത്തനാണ് ആ കൃത്യം ചെയ്തത്, മറ്റുള്ളവരൊക്കെ അവനെ സപ്പോർട്ട് ചെയ്തു. എന്നാ വിശുദ്ധ ഖുർആൻ ഒരാളാണ് അത് ചെയ്തത്, ഇദിം ബഅസ അഷ്ഖാഹ എന്ന് ഖുർആൻ പറഞ്ഞു. പക്ഷേ പലയിടത്തും ഖുർആൻ പറഞ്ഞത് എന്താണ്, അവര് ഒട്ടകത്താറുത്തു, അവര് എന്നാ പറയണ ഒരാൾ ചെയ്ത ചെയ്തി. എന്താ അങ്ങനെ പറയാൻ കാരണം, മുസ്ലിങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അവിടെ, ആ ഒട്ടകത്തെ അറുത്ത ചങ്ങാതി അയാൾ ആളുകളോടൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും തൃപ്തി ഉണ്ടെങ്കിലേ ഞാനിത് ചെയ്യൂ, നിങ്ങളെല്ലാവരും സമ്മതം വേണം, എല്ലാവരുടെയും സമ്മതം വേണം എന്ന് പറഞ്ഞു ഇമാം ഖത്താദ റഹിമഹുള്ള വിവരിക്കുന്നുണ്ട്. അങ്ങനെ ആളുകളുടെ ഒക്കെ അടുക്കൽ പോയി, എത്രത്തോളം വീട്ടിന്റെ അകത്തിരിക്കുന്ന സ്ത്രീകളെ വരെ സമീപിച്ചിട്ട് ചോദിച്ചു, ഒട്ടകത്തെ ഇറക്കുന്നതിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താണ്? ഫഖാലു നഅം, എല്ലാവരും പറഞ്ഞു വേണം വേണം, അറുത്ത് കളയണം, കൊന്നുകളയണം എന്നെല്ലാരും പറഞ്ഞു. ആ തീരുമാനം നടപ്പിലാക്കാൻ ഒരുത്തനെ ചട്ടം കിട്ടി, എല്ലാരും ഒപ്പിട്ടു തീരുമാനിച്ചു. ആ നാട്ടിൽ കടുത്ത തെമ്മാടികളായിരുന്ന ഒരുവൻ, അവന്റെ നേതൃത്വത്തിൽ വേറൊരു ഭീമമായ മറ്റൊരു സംഘം, ഒരു 9-അംഗ സംഘം, പിന്നെ അവരുടെ സിങ്കിടികളും സിൽബന്ദികളും ഒക്കെ ആയിട്ട് വേറെ കുറെ ടീമും, ഒരു രൂപത്തിലുള്ള നന്മയും അവകാശപ്പെടാനില്ലാത്ത ഏറ്റവും വലിയ ഗുണ്ടകൾ, ആ നാട്ടിലുള്ള ഭീകരന്മാർ, ആ നാട്ടിലെ കടുത്ത തെമ്മാടികൾ, അവരാണ് ഈ ഏർപ്പാടിനൊക്കെ നേതൃത്വം കൊടുത്തത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മാത്രല്ല ഈ ഒട്ടകത്തറുക്കുക എന്ന് മാത്രല്ല, ഈ തെമ്മാടി സംഘം തീരുമാനിക്കുകയും ചെയ്തു, ഒട്ടകത്തറുത്തു, ഇനി ഒട്ടകം പോയ വഴിയിലേക്ക് സ്വാലിഹിനെയും പറഞ്ഞയക്കണം, കൊന്നുകളയണം. അങ്ങനെ അവർ യോഗം കൂടിയിട്ട് തീരുമാനമെടുക്കണം, എല്ലാരെ കൊണ്ടും സമ്മതിപ്പിക്കണം. എന്താ പറയുന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംലിലെ 48 മുതൽ 49 വരെ ആയത്തിൽ അത് പറയുന്നു. വകാന ഫിൽ മദീനത്തി തിസ്അതു റഹ്ഖ് യുഫ്സിദൂന ഫിൽ അർദി വലാ യുസ്ലിഹൂൻ ഖാലു തഖാസമു ബില്ലാഹ് قالوا تقاسموا بالله لنبيتنه وأهله ثم لنقولن لوليه ما شهدنا مهلك أهله وإنا لصادقون ومكروا مكرا ومكرنا مكرا وهم لا يشعرون فانظر كيف كان عاقبة مكرهم أنا دمرناهم وقومهم أجمعين. 48 മുതൽ 51 വരെയുള്ള ആയത്തുകൾ വളരെ വിശദമായിട്ട് എന്താ പറയുന്നത്, വക്കാന ഫിൽ മദീന, ആ സമൂദ് ഗോത്രക്കാർ നിവസിച്ചിരുന്ന പട്ടണത്തിലുണ്ടായിരുന്നു. തിസ്അതു റഹ്ഖിൻ, 9-അംഗ ടീം, ഒരു 9 ആളുടെ സംഘം, വലിയ ഗുണ്ടകളായിരുന്നു. എന്താ അവരുടെ വിശേഷണം എന്ന് പറഞ്ഞത്, യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂന, ഒരു നല്ല കാര്യവും അവർ ചെയ്യൂല, ചെയ്യുന്നത് മുഴുവനും ഫസാദുമായിരിക്കും. രാജ്യത്തൊട്ടാകെ കലാപവും കുഴപ്പവും മാത്രമുണ്ടാക്കുന്ന, ഒരു നന്മയും നാടിനു വേണ്ടി നാട്ടാർക്ക് വേണ്ടി ചെയ്യാത്ത, നന്മ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു 9-അംഗ ഗുണ്ടാസംഘം. ഖാലു, അവര് പരസ്പരം പറഞ്ഞു, അവര് തീരുമാനമെടുക്കുകയാണ്, അവര് പ്രതിജ്ഞ ചൊല്ലുകയാണ്. തഖാസമു ബില്ലാ, അവർ
അവരുടെ നേതാവ് അവരോട് പറഞ്ഞു, തഖാസമൂബില്ല, എല്ലാവരും കൂടി എഴുന്നേറ്റ് നിൽക്കൂ, സത്യം ചെയ്യൂ അല്ലാഹുവിന്റെ പേരിൽ. അല്ലാഹുവിന്റെ പേരില്ല സത്യം ചെയ്യൂ, അല്ലാഹുവിന്റെ പേരില്ല. ഏത് മുശ്രിക്കും അള്ളണ്ട് നങ്ങിയിരിക്കുന്നത്, അള്ളണ്ട് നങ്ങി. അതല്ലേ അള്ളാഹ്ക്കല്ലേ പാർട്ണർ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടല്ലേ മുശ്രിക്ക് എന്ന് പറയുന്നത്. പങ്ക് ചേർക്കുന്നതായില്ല അള്ളാഹു. അല്ലല്ല എന്ന് പറയണവനല്ല മുശ്രിക്ക്, അള്ളണ്ട് എന്ന് പറയണവനാ മുശ്രിക്ക്. കാരണം അള്ളാഹുവിനല്ലേ പങ്ക് ചേർക്കേണ്ടത്, ആരിലാ പാർട്ണറെ ചേർക്കുന്നത്, അള്ളാഹുവിൽ. അപ്പൊ അതുകൊണ്ട് അള്ളണ്ട് എന്നും അള്ളാഹുവിലുള്ള അവരുടേതായ നിലക്കുള്ള ഒരു വിശ്വാസത്തെ അംഗീകരിക്കുന്നവരാണ് ഏത് മുശ്രിക്ക്, ഏത് കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് മുശ്രിക്ക്. അള്ളാന്റെ പേരിൽ ആണയിട്ട് സത്യം ചെയ്ത് തീരുമാനിക്കണം എല്ലാരും. എന്ത്? ലനുബൈതന്നഹൂ, രാത്രിയിൽ അവനെ നമ്മൾ കൊന്നുകളയണം. വാഹിലഹു, അവന്റെ കുടുംബക്കാരെയും സ്വാലിഹിനെയും അവന്റെ കുടുംബക്കാരെയും ഇന്ന് രാത്രി പോയിട്ട് കൊന്നുകളയണം. അതിനെല്ലാരും സത്യം ചെയ്യണം, അള്ളാന്റെ പേരിൽ ആണയിട്ട് പറയണം. എന്നിട്ട് സുമ്മലന കൂലന്ന, എന്നിട്ട് നമുക്ക് പറയുകയും വേണം. ലിവലിയഹി, ആ സാലിഹിന്റെ ബന്ധുക്കൾ നമ്മളോട് ചോദിക്കാൻ വരുമ്പോ, ആരാ ഞങ്ങളെ കുടുംബത്തിലെ ആളെ കൊന്നത് എന്ന് ഞങ്ങളോട് നമ്മളോട് ചോദിക്കാൻ വരുമ്പോ, നമ്മൾ ഇപ്പൊ തന്നെ തീരുമാനമെടുത്തോ, എല്ലാരും പഠിച്ചു വെച്ചോ എന്ന് പറഞ്ഞ് നേതാവ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മാ ഷഹിദിനാ മഹിലികഹിലിഹി, ആ വ്യക്തിയുടെ നാശത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല, ഞങ്ങൾ അതിന് സാക്ഷിയല്ല. ഞങ്ങൾ പറയുന്നത് മുഴുവനും സത്യം തന്നെയാണെന്ന പെരും നുണ അവിടെ പറയുകയും ചെയ്യണം. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല, ആരെ കൊന്നു, എപ്പൊ കൊന്നു, എങ്ങനെ കൊന്നു, ഞങ്ങൾക്ക് അതൊരു ഒരു ബന്ധമില്ല. നമ്മൾ പറയും വേണമെന്ന് അവര് തീരുമാനിക്കുകയാണ്. അങ്ങനെ സാലിഹ് അലൈഹിസ്സലാമിനെയും കുടുംബത്തെയും വകവരുത്താൻ വേണ്ടിയുള്ള ഗൂഢാലോചനകൾ തന്ത്രം മെനയുന്ന നേരത്തെ റബ്ബ് പറയുന്നു, അവര് ചില കൊലച്ചതികളൊക്കെ ചെയ്യാൻ വേണ്ടി, അതേ കൊലപാതകം നടത്താനുള്ള ഗൂഢതന്ത്രങ്ങൾ അവര് ചില കുതന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ചു. പക്ഷേ അവർക്കൊന്നും അറിയാത്ത നിലക്കുള്ള തന്ത്രം നാമും പ്രയോഗിച്ചു. അതുകൊണ്ട് സ്വാലിഹിനെ തൊടാൻ അവർക്ക് സാധിച്ചില്ല, സ്വാലിഹ് അലൈഹിസ്സലാമിന്റെ കുടുംബത്തെയും നോവിക്കാൻ അവർക്ക് സാധിച്ചില്ല. അവരുടെ കുതന്ത്രങ്ങളുടെ അനന്തരഫലം എന്തായി എന്ന് നിങ്ങളൊന്ന് നോക്കണേ. അന്നാഹും, അതിനൊരുങ്ങിയവരെയും അവരുടെ ജനതയെയും മുഴുവൻ നമ്മൾ തകർത്തെറിഞ്ഞില്ലേ. അവർക്ക് ഒന്നിനും സാധിച്ചില്ല എന്ന് മാത്രമല്ല, അവരെ മുഴുവൻ മലർത്തി അടിച്ചു, അതിന് തീരുമാനിച്ചവരൊക്കെ കൊന്നുകളഞ്ഞു. അവരുടെ കൂട്ടത്തിൽ അവരുടെ ജീവൻ തന്നെ ആദ്യം പോയി. അങ്ങനെയൊക്കെ രൂപത്തിലുള്ള പല രൂപത്തിലുള്ള പ്രയാസങ്ങളും അവർക്ക് ഉണ്ടായി. മഴയില്ല, ക്ഷാമമാണ്, നാട്ടിൽ വരൾച്ചയായി. അപ്പോഴും അവര് കുറ്റം പറയാൻ തുടങ്ങി. താലു തയ്യർന ബികാ വബിമം മഅക, സാലിഹേ നീയും നിന്റെ കൂടെയുള്ളവരും ഈ നാട്ടിൽ വന്നേടം മുതൽ ഇവിടെ ദുശ്ശകുനമാണ്, കുഴപ്പമാണ്, മഴയില്ല, വരൾച്ചയാണ്, പ്രയാസങ്ങളാണ്, ദുരിതങ്ങളാണ്, ദുരന്തങ്ങളാണ്, കഷ്ടപ്പാടുകളാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോ സാലിഹ് നബി അലൈഹിസ്സലാം ഉടനെ തിരിച്ചടിച്ചു. തായിറുക്കും മിന്തല്ലാ, നിങ്ങൾക്ക് വരുന്ന ദുശ്ശകുനം അള്ളാന്റെ അടുക്കുന്നാടോ, നിങ്ങളുടെ കയ്യിരിപ്പ് മോശമായത് കൊണ്ടാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി. ഏത് കാലത്തുകൊണ്ടല്ലോ സദ്വൃത്തരായ നല്ലവരായ ആളുകളെ പ്രബോധന രംഗത്ത് നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇവരുടെ പുറത്ത് വെച്ച് കെട്ടിയിട്ട് അവരെ ഒന്ന് അവഹേളിച്ച് മൂലക്കിരുത്താമെന്ന ശ്രമം ഏത് കാലത്തും ശത്രുക്കൾ പിന്തുടരാറുണ്ട്. പക്ഷെ മഹാന്മാരായ പ്രവാചകന്മാരൊന്നും അത് കേട്ടിയപ്പോ പതറിയിട്ടില്ല. ഒരു പറഞ്ഞു, കുരുത്തക്കടൊക്കെ നിങ്ങൾക്കാടോ, അതൊക്കെ നിങ്ങളുടെ വേല കൊണ്ടാടോ, അതൊക്കെ നിങ്ങളുടെ ദുശ്ചൈതികൾ നിമിത്തമാണ്, അതൊക്കെ നിങ്ങൾക്കുള്ള നിങ്ങളുടെ ദുശ്ചൈതികൾ കാരണത്താൽ റബ്ബ് നിശ്ചയിച്ചതാണ്, അതിനൊന്നും ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ശക്തമായി അവരുടെ മുമ്പിൽ തിരിച്ചടിച്ചു. എന്താ സംഭവിച്ചത്? അല്ലാഹുവിന്റെ ശിക്ഷ വരെയാണ്. ഫലമ്മാ ജാഅ അംറുനാ നജ്ജൈനാ സാലിഹം വല്ലദീനാ മനു മഅഹു ബിറഹ്മതിൻ മിന്നാ വമിൻ ഖിസി യൗമീദിൻ ഇന്ന റബ്ബക ഹുവൽ ഖവിയുൽ അസീസ്. ശിക്ഷക്കാവശ്യപ്പെട്ട ജനങ്ങളോട് അള്ളാന്റെ ശിക്ഷ ഇറങ്ങുകയാണ്. റബ്ബിന്റെ കൽപ്പന വന്നപ്പോൾ സ്വാലിഹിനെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള വിശ്വാസികളെയും
നമ്മുടെ പക്കൽ നിന്നുള്ള പ്രത്യേകമായ കാരുണ്യം നിമിത്തം നാം രക്ഷപ്പെടുത്തി. ആ ദിവസത്തിൽ അവർക്കൊക്കെ അനുഭവിച്ച അപമാനത്തിൽ നിന്ന് റബ്ബ് ഈ മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തി. ഇന്ന റബ്ബക ഹുവൽ ഖവിയുൽ അസീസ്, നിശ്ചയമായും നിന്റെ രക്ഷിതാവ് വളരെ ശക്തനും വളരെ പ്രതാപശാലിയുമാകുന്നു. ഇവരിങ്ങനെ വെല്ലുവിളിക്കണേ, കൊണ്ടുവാ നിന്റെ ശിക്ഷ, കൊണ്ടുവാ നിന്റെ ശിക്ഷ എന്ന്. അതും പറഞ്ഞു ഒട്ടകത്തെ അറുക്കും ചെയ്തു, നബിയെയും കൊല്ലാൻ ഒരുങ്ങല്ലേ. വിശുദ്ധ ഖുർആൻ സ്വാലിഹ് നബി അലൈഹി സ്സലാം അവർക്ക് കൊടുത്ത മറുപടി, അവരെ ഒട്ടകത്തെ അറുത്ത് കളഞ്ഞു. പിന്നെ ഇനി മഹാനായ സ്വാലിഹ് നബിയുടെ നേരെ തിരിയല്ലേ. മഹാനായ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ട വൃത്തികേട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഫഖാല, പ്രവാചകൻ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, അതേ അവർക്ക് ഇതാ ലാസ്റ്റ് വാർണിംഗ് നൽകുകയാണ്. തമത്തഴൂ ഫീ ദാരികും സലാസത അയ്യാം ദാലിക വഅദുൻ ഗൈറു മക്ദൂബ്. ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ സുഖിച്ചു കഴിഞ്ഞോളൂ. മൂന്നേ മൂന്ന് ദിവസം കഴിഞ്ഞടോ, നിങ്ങളെല്ലാം കഴിഞ്ഞു. മൂന്നേ മൂന്ന് ദിവസം തമത്തഴു, സുഖിച്ചോളൂ, അനുഭവിച്ചോളൂ. ഫി ദാരിക്കും, നിങ്ങളുടെ ഭവനങ്ങളിൽ. സലാസത അയ്യാം, മൂന്ന് ദിവസം, പിന്നെ ബാക്കി എന്താന്ന് അപ്പൊ കാണാം. അതൊരു വാഗ്ദത്തമാണ്, വ്യാജമാക്കപ്പെടാത്ത വാഗ്ദത്തമാണ്. ഒരു നിലക്കും അതിൽ മാറ്റൊന്നും ഉണ്ടാവില്ല. എണ്ണി 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 കാത്തിരുന്നു മൂന്നേ മൂന്ന് ദിവസം. ആ അധികാരികളായ ജനതയോട് മഹാനായ സ്വാലിഹ് അലൈഹിസ്സലാം പറഞ്ഞു, മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു, അതൊരു വ്യാഴാഴ്ചയാണ് പറഞ്ഞത്. ഒന്നാമത്തെ ദിവസം വ്യാഴം, അത് പിന്നിട്ടപ്പോഴേക്ക് ജനങ്ങളുടെ മുഖങ്ങൾ മുഴുവനും ഒരു മഞ്ഞ വർണ്ണം, അതുവരെ ഇല്ലാത്ത ഒരു മഞ്ഞക്കളർ മുഖത്തിങ്ങനെ പിടികൂടി. പ്രശ്നമില്ല പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ, അവർ പിറ്റേത്തെ ദിവസം വെള്ളിയാഴ്ചയായപ്പോഴേക്കും മുഖങ്ങളൊക്കെ ചുവന്ന് തുടുക്കാൻ തുടങ്ങി. ഒരു പ്രത്യേകമായ ഒരു ഭീതിജനകമായ രൂപത്തിൽ മുഖങ്ങളൊക്കെ കളറുമായി, അത് ചുവപ്പായി. മൂന്നാമത്തെ ദിവസമായപ്പോഴേക്ക് കറുത്തിരുണ്ട് വികൃതമായ രൂപത്തിലായി, കറു കറുത്ത മുഖങ്ങളായി. അതേ വ്യാഴം, വെള്ളി, ശനി കഴിഞ്ഞു, ഞായറിന്റെ പ്രഭാതത്തിന്റെ ഫജ്ർ പൊട്ടി വരുമ്പോഴേക്ക് തന്നെ അതെ അവർക്ക് ശിക്ഷ വന്നു. പിന്നെ താമസിച്ചില്ല, മൂന്നേ മൂന്ന് ദിവസം. അത് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ കഠിനമായ ശിക്ഷ വന്നു കഴിഞ്ഞു. ഇബ്നു കസീർ റഹ്മഹുള്ളാഹി അത് വിശദീകരിക്കുന്നു. വഅദഹും സാലിഹ്, സാലിഹ് നബി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? സൈഹത്തം മിനസ്സമാ മിൻ ഫൗഖിഹിം, ആകാശ ലോകത്ത് നിന്ന് ശക്തമായ ഇടിത്തി നിങ്ങളിൽ വരും. തീർന്നില്ല. വറജ്ഫത്തൻ ശദീദത്തം മിൻ അസ്ഫല മിൻഹും, ഭൂമിയിൽ നിന്ന് ശക്തമായ കുലുക്കുണ്ടാവും. ഭൂമിയിൽ നിന്ന് ഭൂകമ്പം ഉണ്ടാവും, മേലെന്ന് ശക്തമായ ആ നിലക്കുള്ള ഇടിത്തിയും വരും. അങ്ങനെ നിങ്ങൾ നശിക്കും. അത് പറഞ്ഞതുപോലെ അവരൊക്കെ കമഴ്ന്നടിച്ച് അവരുടെ വീടുകളിൽ അതാ വീട് കിടക്കുന്നു. ചലനങ്ങളില്ല, എല്ലാം എടുത്തെറിയപ്പെട്ടു, നശിപ്പിച്ചു കളഞ്ഞു. വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ പറഞ്ഞത് ശക്തമായ പ്രകമ്പനം അവരെ പിടികൂടി. അതെ, ആ നിലക്കുള്ള ശക്തമായ ഘോര ശബ്ദത്തോടുകൂടെ അവരിൽ ശക്തമായ ഇടിനാദം വരികയാണ്. അന്നാ ദമ്മർനാഹും, അവരെ നാം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ഫാഹദത്തുഹും സായിഖത്തുൽ അദാബിൽ ഹൂൻ, അതിനിന്ദ്യമായ കഠിന കഠോരമായ ശിക്ഷ അവരെ പിടികൂടി. ഇന്നാ അർസൽനാ അലൈഹിം സൈഹത്തം വാഹിദാ ഫകാനു കഹശീമിൽ മുഹ്തദർ, ആകെ നുരുമ്പിയ വൈക്കോലുകൾ കണക്കെ, പുല്ല് സമാനമായി നുരുമ്പിയാകെ തകർത്തെറിയപ്പെട്ടു ആ ജനത മുഴുവനും. പിന്നെ ആ നാട്ടിലേക്കാണ് നോക്കിയാലുള്ള സ്ഥിതി എന്താ? കല്ലം യഗ്നൌ ഫീഹാ, അങ്ങനെ ഒരു നാട്ടില്ല, ജനങ്ങൾ താമസിച്ചിട്ടേ ഇല്ലാത്തതുപോലെ, അവരങ്ങനെ ഒരു സമൂഹം തന്നെ അവിടെ കഴിഞ്ഞിട്ടില്ലാത്തതുപോലെ, ഒരാളും ബാക്കിയാവാതെ മുഴുവനും. നിശേഷം എത്ര ദിവസങ്ങൾ കൊണ്ടാണ് എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു പോയത്? ഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, ലോകത്ത് ഖിയാമത്ത് നാൾ വരെ സർവ മനുഷ്യരും ചിന്തിക്കേണ്ട ഒരു പാഠമുണ്ട്. അള്ളാഹ് നൽകിയിട്ടുള്ള സുഖങ്ങളും സൗകര്യങ്ങളിലുമൊക്കെ അഭിരമിക്ക്, അതിൽ തന്നെ ഇങ്ങനെ കുടിച്ചു കൂത്താടി സുഖിച്ചു നടക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ നിയമങ്ങളെ ധിക്കരിക്കുന്ന
കേൾക്കുന്ന സർവ ആളുകളും ചിന്തിക്കണം ഇതില്ലെന്ന്. റബ്ബ് നൽകിയ എന്തെന്ത് കഴിവുകൾ ഉണ്ടെങ്കിലും, നമുക്കവൻ എന്തൊക്കെ തന്നിട്ടുണ്ടെങ്കിലും, അവനെ ധിക്കരിച്ചാൽ തന്ന നിഅമത്തുകളൊക്കെ പോകാൻ സെക്കൻഡുകളെ വേണ്ടുള്ളൂ. അതേ എത്രമാത്രം വലിയ കഴിവുള്ളവരായിരുന്നു അവര്. പാറകൾ തുരന്നിട്ട്, അവരുടെ കൈകൾ കൊണ്ട് പാറകൾ തുരന്നുണ്ടാക്കിയിട്ട് അതിൽ തന്നെ റൂം തിരിക്കുകയാണ്, ബെഡ്റൂം ഉണ്ടാക്കുകയാണ്, കിച്ചൺ വേറെ, അങ്ങനെ റൂമുകൾ തിരിക്കുകയാണ്. എങ്ങനെ പടുത്തുണ്ടാക്കിയിട്ടല്ല മലകൾ തുരന്നിട്ടാ ഉണ്ടാക്കുന്നത്. അത്രത്തോളം കരകൗശല വിദ്യയിൽ വലിയ മികവ് നേടിയിട്ടുള്ള ഭീമാകാരന്മാരായ മനുഷ്യരുടെ സർവ കഴിവുകളും അവർക്കൊന്നും ഉപകരിക്കാതെ കണ്ട് നിലം പൊത്തി തകർന്നു പോകുന്നു. അവരവിടെ താമസിച്ചിട്ടേ ഇല്ലാത്തതുപോലെ. അതിലാണ് നമുക്കുള്ള ദൃഷ്ടാന്തം. നമുക്കുള്ള തന്ന നിഅമത്തുകൾ റബ്ബിന് എതിരെ ഉപയോഗപ്പെടുത്തിയാൽ തന്ന നിഅമത്ത് തിരിച്ചു പിടിക്കാൻ സമയങ്ങൾ അധികം വേണ്ട. അതാണ് അവിടെ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത്. എത്ര വലുത് കിട്ടിയവനും ഇങ്ങനെ അഹങ്കരിച്ച് ഇങ്ങനെ നടക്കുമ്പോ വിചാരിക്കണ്ട, ഞാനൊക്കെ ഇനി പാപ്പറായി പോകേ, ഞാനൊക്കെ ഇനി പൊളിയേ, ഞാനൊക്കെ ദരിദ്രനാവേ, അങ്ങനെ ഒരു ചിന്തയൊന്നും ആർക്കും വേണ്ടാണ്. ഏത് മുതലാളിയും ദരിദ്രനാവാനും സെക്കൻഡുകളെ വേണ്ടു. അള്ളാഹ്ക്ക് അതിനൊന്നും അധികം താമസം വേണ്ടി വന്നില്ല. എല്ലാവരും തകർത്തെറിഞ്ഞിട്ടുണ്ട്, എല്ലാവരും നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചരിത്രമൊക്കെ നമ്മൾ കേൾക്കുന്നത് എന്തിനാ? ഈ സമൂഹകാരെ സംബന്ധിച്ച് ഇങ്ങനെ പഠിക്കുന്നത് എന്തിനാ? അവരൊക്കെ വളരെ മോശപ്പെട്ടവരും. ഞാൻ വളരെ ഉഷാറാന്ന് ചിന്തിക്കാനല്ല, അവർക്ക് വന്നതൊക്കെ നമുക്കും വരും. അവർക്ക് വന്ന മൊത്തം വ്യാപകമായ ശിക്ഷ വരൂലെന്നേ ഉള്ളൂ. അത് ഈ ഉമ്മത്തിന് അല്ല ചെയ്തൊരു റഹ്മത്താണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിന് അല്ല കൊടുത്തൊരു പ്രത്യേകതയാണ്. മുൻകാല സമുദായങ്ങളെ തെറ്റ് ചെയ്തപ്പോ, ധിക്കരിച്ചപ്പോ നാടൊട്ടാകെ ഉന്മൂലനാശം വരുത്തി. പക്ഷേ ഈ ഉമ്മത്തിന് അവിടെവിടെ ഓരോ സ്ഥലങ്ങളിലായിട്ട് ചില അദാബുകൾ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ടെസ്റ്റ് ഡോസ് കൊടുത്തുകൊണ്ടേയിരിക്കുക ചെയ്യുക. അല്ലാതെ മുഴുവൻ ലോകത്ത് നശിപ്പിക്കുന്നൊരു സമ്പ്രദായം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്നാ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊന്നും പ്രകൃതിപരമായ കാരണങ്ങളല്ല, അവരവന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം എന്നാണ്. മഹാന്മാരൊക്കെ അങ്ങനെയായിരുന്നു. മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനൊക്കെ കൊടുത്ത ക്ലാസ് അതാ. നാട്ടിൽ മഴക്ക് ക്ഷാമുണ്ടായപ്പോ പറഞ്ഞു, ജനങ്ങളെ എല്ലാവരും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളി. എന്താ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ? പാപമോചന തേട്ടം. പാപങ്ങൾ വന്നിട്ടായിരിക്കും ഈ മഴ കുറയുന്നത്. അതുകൊണ്ട് എല്ലാവരും മൈതാനത്തേക്ക് വരിൻ, വളരെ വിനയത്തോടെ കന്നുകാലികളെ എല്ലാവരും കൂട്ടിക്കോളി, നമുക്ക് അവിടുന്ന് ദുആ ചെയ്യാ അള്ളാഹനോട് മഴ കിട്ടാൻ വേണ്ടി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടാ പഠിപ്പിക്കുന്നത്. എന്താ അതിലുള്ള പാഠം? തെറ്റുകൾ പെരുകുമ്പോഴാണ് ഈ വിപത്തുകളൊക്കെ ഉണ്ടാകുന്നത്. അത് നമ്മൾ അള്ളാഹനോട് കേറിച്ച് മടങ്ങണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ക്ഷാമുണ്ടായപ്പോ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രാർത്ഥിച്ച കൂട്ടത്തിൽ പറഞ്ഞു, അല്ലാഹുമ്മാ അല്ലാഹുവേ, ആപത്തുകളൊക്കെ ഇറങ്ങുന്നത് മനുഷ്യരുടെ കയ്യിരിപ്പ് മോശാകുമ്പോഴാണ്. അത് നീങ്ങണമെങ്കിൽ തൗബ കൊണ്ടല്ലാതെ നിവൃത്തിയുമില്ല. ഇന്നാ നതൂബു ഇലൈക, ഞങ്ങളിതാ നിന്നിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പശ്ചാത്തപിച്ചു മടങ്ങുന്നു എന്ന് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മഹാന്മാരൊക്കെ എപ്പോഴും അങ്ങനെയാണ്, ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊള്ളും. തന്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ ദോഷം മൂലമാണോ തനിക്ക് ഈ പരീക്ഷണം വന്നതെന്ന് അവർ ചിന്തിക്കും, മറ്റ് കാരണങ്ങളിലേക്കല്ല അവരവരിലേക്കാണ് അവർ തിരിയുക എന്ന് ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോ ഈ സമൂഹത്തിന് അള്ളാഹു ഇത്രയൊക്കെ വലിയ ശക്തിയും പവറും ഒക്കെ കൊടുത്തിട്ട് അത് മുഖേന നന്മ ചെയ്യേണ്ടതും നന്ദി കാണിക്കേണ്ടതിനും പകരം തിന്മയുടെയും അനീതിയുടെയും അധർമ്മത്തിന്റെയും അതുപോലെ തന്നെ നന്ദി കേടിന്റെയും ലോകത്തേക്ക് അവര് നിർവൃതരായി അതിൽ തന്നെ മുഴുകിയപ്പോ അള്ളാഹുവിന്റെ കഠിന കഠോരമായ ശിക്ഷ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. അവരുടെ കൃഷിയിടങ്ങളും അവരുടെ നദികളും അവരുടെ കരകൗശല വിദ്യകളും ഒന്നും അവർക്ക് ഒരു പ്രയോജനവും ചെയ്തില്ല. അല്ലാഹു പറഞ്ഞില്ലേ, ഫംഗുർ കൈഫ കാന ഖിബതു മകരിഹിം അന്നാ ദമ്മർനാഹും വഖൗമഹും അജ്മഈൻ ഫതിൽക ബുയൂതുഹും ഖാവിയതം ബിമാ ളലമു ഇന്ന ഫീ ദാലിക ലആയതൻ ലഖൗമീ യഅലമൂൻ. നോക്ക് എങ്ങനെയായിരുന്നു അവരുടെ കുതന്ത്രത്തിന്റെ പര്യവസാനം. അവരെ നാം തകർത്തെറിഞ്ഞില്ലേ? അവരെയും അവരുടെ സമൂഹത്തെ മുഴുവൻ കൊന്നൊടുക്കിയില്ലേ? ആ നോക്കൂ, അവരുടെ ഭവനങ്ങൾ കാലിയാണെന്ന് അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇന്നവിടെ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ആരൊക്കെ ജീവിച്ച വലിയ ശുജാഴിമാര്, വലിയ പ്രമുഖന്മാര്, വലിയ പൗരപ്രമുഖന്മാര്, വലിയ സ്വാധീനമുള്ളവരൊക്കെ ജീവിച്ച അവിടെ നിന്ന് ആരെയും കാണാണ്ടോ? ഇന്ന ഫീ ദാലിക ലആയതൻ ലഖൗമീ യഅലമൂൻ. അറിവ് നേടിയ ജനതക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്. അതാ നേരത്തെ പറഞ്ഞത്, ഇതിലൊക്കെ ചിന്തിക്കുന്നവർക്ക്, അറിവുള്ളവർക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തം.
ഇതൊരു സാലിഹിനബിയുടെ ജനതയ്ക്ക് മാത്രം അല്ല നിശ്ചയിച്ചൊരു ഏർപ്പാടൊന്നല്ല, ലോകത്ത് ഏത് വ്യക്തിയോടും പറയണേ അല്ല തന്ന ഞഴ്മത്തിനെ അല്ലാക്കെതിരെ നീ ഇത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അല്ല തന്ന പണം കൊണ്ട് തെമ്മാടിത്തം കാണിക്കുക, അല്ല തന്ന ആരോഗ്യം കൊണ്ട് തെമ്മാടിത്തം കാണിക്കുക, അല്ല തന്ന സമയം ഉപയോഗപ്പെടുത്തിയിട്ട് മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, അല്ല തന്ന ആനുകൂല്യങ്ങൾ പറ്റിയിട്ട് അല്ലാന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയ ആരെയും അല്ലാക്ക് വലുപ്പമേറൂല എന്ന ഏറ്റവും വലിയ പാഠം. അറിവുള്ള അറിയുന്ന ജനങ്ങൾക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തം ഉണ്ട്. ആ സമൂഹം ഒരുപാട് തകർത്തെറിഞ്ഞല്ലോ, ആരും ബാക്കിയില്ല. മഹാനായ പ്രവാചകന്റെ മനസ്സിൽ പിന്നെയും ആ പ്രവാചകന്റെ മനസ്സിൽ ഈ സമൂഹം ഞാൻ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്. അദ്ദേഹം അവരിൽ നിന്ന് മാറിപ്പോയി. وقال يا قوم يا قوم لقد أبلغتكم رسالة ربي ونصحت لكم ولكن لا تحبون الناصحين. തകർന്നടിഞ്ഞു കിടക്കുന്ന ശവശരീരങ്ങളും ആ ഭൂപ്രദേശത്തിൽ നിന്നും അല്പം അങ്ങോട്ട് മാറി നിന്നിട്ട് ആ നാട്ടിലേക്ക് തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറയുകയാണ്, യാ കൗമി എന്റെ ജനങ്ങളെ, എന്റെ ജനങ്ങളെ, ലഖദ് അബ്ലഗ്തുകും റിസാലത റബ്ബീ, എന്റെ റബ്ബ് നിങ്ങളോട് എത്തിച്ചു തരാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി ഞാൻ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്, ഞാനത് നിങ്ങൾക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വനസഹതുലക്കും നിങ്ങളോട് ഞാൻ ഗുണകാംക്ഷയല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങളോട് നസീഹത്ത് മനസ്ഥിതിയേ എനിക്കുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഗുണം കാംക്ഷിക്കുന്നവരെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ പോയല്ലോ, നിങ്ങളത് ചെവിക്കൊണ്ടില്ലല്ലോ, അതല്ലേ ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്നത്, അതല്ലേ ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്നത്. ആ മൃതശരീരങ്ങളെ നോക്കി ആ നാട്ടിലേക്ക് തിരിഞ്ഞുകൊണ്ട് മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം പറയാണ്, അല്ലാഹുവിന്റെ റസൂലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖലീബ് ബദറിൽ, ബദർ യുദ്ധത്തിൽ 10-70 മുശ്രിക്കിന്റെ നേതാക്കൾ അറുകൊല ചെയ്യപ്പെട്ടവരെ വധിക്കപ്പെട്ട് ബദറിന്റെ ഖലീബ് എന്ന് പറയുന്ന ഉപയോഗശൂന്യമായി കിടക്കുന്ന പൊട്ടക്കിണറ്റിലേക്ക് ഈ മുശ്രിക്ക് പ്രമാണിമാരുടെ മൃതശരീരങ്ങളെ ശവശരീരങ്ങളെയൊക്കെ വലിച്ചിട്ട് അവിടെ നിന്ന് മൂന്നാമത്തെ ദിവസം ബദറിൽ നിന്ന് മടങ്ങുന്ന നേരത്ത് അല്ലാന്റെ റസൂൽ ആ കിണറ്റിൻ കരയിൽ നിന്നുകൊണ്ട് കിണറിലേക്ക് ഈ ശവശരീരങ്ങളെ നോക്കിയിട്ട് പറഞ്ഞല്ലോ, അവരെ വിളിച്ചു ചോദിച്ചു, കിട്ടിയില്ലേ, അനുഭവിച്ചില്ലേ, നിങ്ങളുടെ യജമാനായ റബ്ബ് നിങ്ങളോട് വാഗ്ദത്തം ചെയ്തിരുന്നൊരു സത്യമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ, ഇപ്പൊ മനസ്സിലായില്ലേ, അല്ലാ പറഞ്ഞതൊക്കെ സത്യായിരുന്നു. ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് പറഞ്ഞതൊക്കെ സത്യാണ്, ഞങ്ങൾക്ക് ബോധ്യായി. അല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാലൊരു സംഘം, അവരാര് വിജയിപ്പിക്കും, അവരാണ് എന്താ സംഭവിക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വഹയിലൂടെ അങ്ങനെ കാണിച്ചു കൊടുത്തിരുന്നു, ഇന്ന വ്യക്തി ഇന്ന ഭാഗത്ത് മരിച്ചു വീഴും, ഇന്നവൻ ഇന്ന പ്ലേസിൽ വെച്ച് ചത്തു വീഴും, ഇന്നവൻ ഇന്ന ഭാഗത്ത് വെച്ച് വെട്ടി വീഴ്ത്തപ്പെടും. അതിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹ് ഇങ്ങനെ അറിയിച്ചല്ലോ, അതുപോലെ തന്നെ സംഭവിച്ചില്ലേ, എനിക്ക് ഞങ്ങളോട് റബ്ബ് വാഗ്ദത്തം ചെയ്തതൊക്കെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു, നിങ്ങളോട് വാഗ്ദത്തം ചെയ്തതും കിട്ടിപ്പോയില്ലേ. ആ സമയത്ത് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ നേരെ തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നഹും അംവാത്, മരിച്ചുപോയ ചത്തുകിടക്കുന്ന ശവശരീരങ്ങളല്ലേ നബിയേ, എന്തേ നിങ്ങൾ അവരോട് വർത്തമാനം പറയുന്നത്, അവർ കേൾക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി യാ ഉമർ, ഉമറേ അല്ലാഹനെ തന്നെയാണ് സത്യം, മാ അൻതും ബിഅസ്മഅ ലി മിൻഹും, നിങ്ങളെക്കാൾ അവരത് കേൾക്കുന്നു, നിങ്ങളെക്കാളിപ്പത് അവർ കേൾക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. മഹാനായ ഇമാം ഖത്താദ റഹിമഹുല്ലാ അവിടെ വിശദീകരണം കൊടുത്തു, അഹ്യാഹുമുല്ലാ,
അല്ലാഹ് അവർക്കാണ് ജീവൻ കൊടുത്തു എന്നാണ് ആ സമയത്ത്. എന്തിന്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന ഈ വാക്കുകൾ ഉണ്ടല്ലോ, അതാണ് അവരെ കേൾക്കാനുള്ള സമയം. അവർക്ക് ജീവൻ കൊടുത്തു. തൗബീഹൻ, അവർക്ക് ഇങ്ങനെ ശിക്ഷ കൂടണം, അവർക്ക് ഇങ്ങനെ നിന്ദ്യത വർദ്ധിക്കാൻ, അവരുടേതായ അദാബ് വർദ്ധിക്കാൻ, ശാരീരികമായ ശിക്ഷക്ക് പുറമെ മാനസികമായി കൂടി അവരെ തളർത്താൻ. ഒരാൾ ഇങ്ങനെ വേദനിച്ച് കിടക്കുമ്പോ കിട്ടിയില്ലേ നന്നായിട്ട് അനുഭവിച്ചോ എന്ന് പറഞ്ഞാൽ വേദന ഒന്നും കൂടി കൂടിയാണ്. അതെ, ആ നിങ്ങൾക്ക് പറക്കിട്ടേണ്ടതൊക്കെ കിട്ടിയില്ലേ, അനുഭവിക്കടാ എന്ന നിലക്ക് അവരോട് സംസാരിച്ചു. അതാണ് മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാം ഇവിടെ ചെയ്യുന്നത്. ജനങ്ങളെ, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരേണ്ടതൊക്കെ എത്തിച്ചു തന്നില്ലയോ? നിങ്ങളോട് പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞില്ലയോ? നിങ്ങൾക്ക് ഗുണം വരാൻ വേണ്ടി ഞാൻ വേണ്ടതൊക്കെ ചെയ്തില്ലയോ? പക്ഷെ നിങ്ങളതൊന്നും ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്കതൊക്കെ അനുഭവിച്ചില്ലേ എന്നിങ്ങനെ മഹാനായ പ്രവാചകനും ആ ജനതയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോ തീർച്ചയായും അള്ളാഹുവിന്റെ ശിക്ഷ നടന്ന ആ ഭൂപ്രദേശം ഇന്നും ഇന്നും മദായിൻ സാലിഹ് എന്ന നിലക്ക് സൗദി അറേബ്യയിൽ അറിയപ്പെടുന്ന ആ പ്രദേശം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സഹാബത്തിനെയും കൂട്ടിയിട്ട് തബൂക്ക് യുദ്ധത്തിന് പോകുന്ന വേളയിൽ സമൂദുകാർ നശിപ്പിക്കപ്പെട്ട പ്രദേശത്തു കൂടെ കടന്നുപോയ രംഗം സഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാം. നബിയും സഹാബിമാരും കൂടെ തബൂക്കിലേക്ക് പോകുന്ന വഴിയിൽ സമൂദുകാർ തകർത്തെറിയപ്പെട്ട ഈ പ്രദേശത്തു കൂടെ നടന്നു പോകുമ്പോ ജനങ്ങൾ അവിടെ കുറച്ചു നേരം ഇറങ്ങി നിന്ന് അവിടുത്തെ കിണറുകളിൽ നിന്ന് വെള്ളം കോരി ശേഖരിക്കുകയും അതുപോലെ തന്നെ അവിടെ നിന്ന് ആ വെള്ളം ഉപയോഗപ്പെടുത്തിയിട്ട് അവർക്ക് റൊട്ടി ഉണ്ടാക്കാനുള്ള മാവ് കുഴക്കുകയും ഒക്കെ ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അവരവിടെ വെച്ച് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി, മാംസം പാകം ചെയ്യാൻ വേണ്ടി അതേ അടുപ്പുകളിൽ വിറക് കൂട്ടിയിട്ട് അവര് ചട്ടി വരെ തയ്യാർ ചെയ്ത നേരത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുന്നു. സുല്ല പറഞ്ഞു, വേഗപ്പെടുന്ന് പോണം, ഇവിടുന്ന് കോരിയ വെള്ളമൊക്കെ ഒഴിവാക്കിക്കോ, അതുകൊണ്ട് കുഴച്ച മാവൊക്കെ ഒട്ടകത്തിന് തീറ്റ കൊടുത്തോളൂ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. ഇവിടുന്ന് പോകാൻ പറഞ്ഞു, അവിടെ അധികം നിൽക്കണ്ടെന്ന് പറഞ്ഞു. അവരോട് വിരോധിച്ചു. എന്ത് വിരോധിച്ചു? ശിക്ഷ നടന്ന നാട്ടുകാരുടെ സമീപത്തേക്ക് നിങ്ങൾ കടന്നു പോകരുത്. ഞാൻ ഭയപ്പെടുന്നു അവർക്ക് ബാധിച്ചതുപോലെ നിങ്ങൾക്കും ബാധിക്കുന്നത്. അവർക്ക് ബാധിച്ചതുപോലെ നമ്മൾ അവർക്ക് ഇടുത്തി ബാധിച്ചു, അതുപോലെയുള്ള കാര്യങ്ങൾ ബാധിച്ചു. അത് മൊത്തം ഈ സമൂഹത്തെ ബാധിക്കുമെന്നല്ല അവിടെ ഖുർആൻ ഹദീസ് വ്യാഖ്യാനിച്ചപ്പോ പണ്ഡിതന്മാർ പറഞ്ഞു. അത് മാത്രമല്ലല്ലോ അവർക്ക് ബാധിച്ചത്, മിൻ ഖസ്വത്തിൽ ഖൽബി വൽ ഇഅറാദി വ തവല്ലി അനി ദീൻ, അല്ലാഹുവിന്റെ ദീനിൽ ശരി കുറച്ചു നിൽക്കാതെ അതിൽ നിന്ന് പിന്തിരിയലും ഹൃദയം കടുത്തുറച്ചു പോകലും ധിക്കാര മനസ്ഥിതിയൊക്കെ നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ആ നാട്ടിൽ അധികം തങ്ങാൻ പാടില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പോകുന്നവരോട് ഇസ്ലാം ചില ഷർത്തുകൾ പറഞ്ഞു. ആ നാട്ടിലേക്ക് കഴിയുന്നത്ര പോകാൻ പാടില്ല. ഇനി പോവുകയാണെങ്കിൽ ഏത് ലക്ഷ്യത്തിനെ പോകാവൂ? ലാ തദ്ഖുലു വലാ ഹൗലായിൽ മുഅദ്ദബീൻ ഇല്ലാ അൻ തകൂനു ബാഖീൻ ഫഇൻ ലം തകൂനു ബാഖീന ഫലാ തദ്ഖുലു അലൈഹിം. നിങ്ങൾ ആ നാട്ടിൽ ശിക്ഷ നടന്ന ശിക്ഷിക്കപ്പെട്ടവരുടെ പ്രദേശത്തേക്ക് നിങ്ങൾ പ്രവേശിക്കരുത് കരഞ്ഞുകൊണ്ടല്ലാതെ. പോകാൻ പാടില്ല എന്നല്ല പറഞ്ഞത്, പോവുകയാണെങ്കിൽ കരയണം, പാഠം ഉൾക്കൊള്ളാനേ അങ്ങോട്ട് പോകാവൂ. അവിടെ പോയിട്ട് ആ ലോകം, ആ ജനം, അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ ജീവിത സ്ഥലം പോയി കണ്ട് അതിൽ നിന്ന് അല്ലാഹുവിനെ ധിക്കരിച്ചാലുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്തായിരിക്കും എന്ന ഗുണപാഠം ഉൾക്കൊള്ളാൻ, അത് തന്നെ അവിടെ നിൽക്കുന്ന സമയം മുഴുവനും ഭയം കൊണ്ട് കണ്ണുനീരൊഴിപ്പിക്കാൻ അതിനൊക്കെ സാധിക്കൂലെങ്കിൽ അങ്ങോട്ട് പോകരുത് എന്നാ പറഞ്ഞു. ഫൈലം തക്കൂനു ബാക്കീന, നിങ്ങൾക്ക് അങ്ങനെ കരയാനും അങ്ങനെ തക്കവിയും ബക്കരിയൊന്നും ഇല്ലാത്തവർ അവിടെ അങ്ങനെ ടൂർ പോകണ്ടാണ്, അങ്ങനെ ഉല്ലാസത്തിന് നിങ്ങൾ പോകണ്ട. പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ശിക്ഷ നടന്നു എന്ന് പറയപ്പെടുന്ന പ്രദേശങ്ങളുടെ സമീപത്തേക്ക് സിയാഹത്ത് പോകുന്നതിന്റെ വിധി എന്താണ്? അങ്ങോട്ടിങ്ങനെ ഉല്ലാസയാത്ര പോകുന്നതിന്റെ വിധി എന്താണ്? അങ്ങോട്ട് യാത്ര പോകുന്നതിന്റെ വിധി പണ്ഡിതന്മാർ പറഞ്ഞു, രണ്ട് നിലക്കാണ് ആളുകൾ അവിടെ പോകേണ്ടത് പോകുന്നത്. ഒന്ന്, ഒന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഈ ശക്തമായ ശിക്ഷക്ക് വിധേയമായ ആ ജനതയുടെ അടയാളങ്ങൾ കണ്ട് തന്റെ ജീവിതത്തെ കുറിച്ച് പാഠം ഉൾക്കൊള്ളാൻ. ഏതുപോലെ നമ്മൾ ഖബർ സിയാറത്തിന് പോകുന്നു, ഖബർ കാണുന്നൊരു പരലോക ചിന്തക്ക് മരണബോധമുണ്ടാകുവാൻ, ഇതുപോലെ ആ തകർത്തെറിയപ്പെട്ട പ്രദേശത്തിലേക്ക് കടന്നു ചെല്ലുന്നു, ഇത്രയും
വലിയ രൂപത്തിലുള്ള എല്ലാ സുഖങ്ങളുടെയും ആളുകളായിട്ട് അള്ളാഹ് അവരെ വലിപ്പമേറിയിട്ടുള്ള ധിക്കാരികളെ തകർത്തെറിഞ്ഞ ആ പ്രദേശത്ത് കൂടെ പോകുമ്പോ അവിടെ പോയി കരയാനും കണ്ണുനീർ വാർക്കാനും അവിടെ നിന്ന് വരുന്ന തിരിച്ചു പോരുവോളം മനസ്സിൽ പേടിയും ആ നിലക്ക് കണ്ണുനീരൊലിപ്പിക്കലും ആ നിലക്കുള്ള ഗുണപാഠം ഉൾക്കൊള്ളാനും വേണ്ടി പോകാം, ജായിസാണ്. രണ്ടാമത് പണ്ഡിതന്മാര് പറഞ്ഞു, അതൊന്നുമില്ലാതെ ഒന്ന് പോയി ഇങ്ങനെ കാണുക, നാട് കാണാൻ നടക്കുക. അങ്ങനെ നാട് കാണാൻ ഞങ്ങൾ മദായിൻ സാലിഹിൽ പോയി, അവിടെ കണ്ടു. എന്താ ഒരാ വീടിന്റെ കരി, എന്താ അല്ലേ അന്നത്തെ കരു കരകൗശലം, എന്താ അന്നത്തെ ഒരു വാസ്തുശില്പം, എന്താണ് അവരൊക്കെ ബിൽഡിംഗ് അല്ലേ, എന്താ അവരൊക്കെ ഒരു കഴിവല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ നാല് പുകഴ്ത്തലും പുകഴ്ത്തിയിട്ടും പോരാനാണെങ്കിൽ ഹറാം, പോകാൻ പാടില്ല എന്നാ പറഞ്ഞു. പോകാൻ പാടില്ല, പോയാൽ തന്നെ അവിടുത്തെ വെള്ളം കുടിക്കാൻ പാടില്ല, അവിടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അവിടെ ഉല്ലാസത്തിന് താമസിക്കാൻ പാടില്ല, അവിടെ ഹോട്ടൽ എടുത്ത് കൂടുക, അവിടെ താമസിക്കുക, അവിടെ ഇങ്ങനെ ഉല്ലസിക്കുക, അവിടെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുക, അവിടെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, അവിടുത്തെ എല്ലാം വളരെ ഉന്മാദിച്ച് ആർമാദിച്ച് ഉല്ലാസത്തോടെ സന്തോഷത്തോടെ ഒക്കെ ചുറ്റി നടന്ന് ഇങ്ങനെ ടൂർ നടന്ന് കാണുന്ന പരുവത്തിൽ പോകേണ്ട സ്ഥലങ്ങളല്ല. അതുകൊണ്ടാണ് ഇന്നും ഇന്നും വാദി മുഹസ്സർ എന്നറിയപ്പെടുന്ന മുസ്ദലിഫയിൽ നിന്ന് അതിൽ മക്കയിലേക്ക് നമ്മൾ ആളുകൾ തിരിച്ചു പോകുമ്പോ അതിന്റെ ഇടക്ക് കാണുന്ന ഒരു പ്രദേശം, പക്ഷെ അവിടെ പ്രത്യേകം ഏതാണെന്നും അറിയില്ലെങ്കിലും എന്താണ്, ആനപ്പടയെ തകർത്തെറിഞ്ഞ് നശിപ്പിച്ച പ്രദേശത്തുകൂടെ നടന്നു പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആജിമാരോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ നിങ്ങൾ വളരെ സ്പീഡിൽ പോകണം, സാധാരണ നടന്നാ പോരാ, പോണം അവിടുന്ന് വേഗം. സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂല് മുഖം മൂടി വളരെ സ്പീഡിലാണ് അവിടെ നിന്ന് പോയിട്ടുള്ളത് എന്നാണ്. അപ്പൊ ശിക്ഷ നടന്ന പ്രദേശത്ത് ഇങ്ങനെ കാണാൻ പോവുക, ചാവുക്കടൽ കാണാൻ പോവുക, എന്നിട്ട് അവിടെ ഇങ്ങനെ ഇറങ്ങുക, അതിലിങ്ങനെ കിടക്കുക, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ഉല്ലാസം കാണിക്കുക, പേപ്പർ വായിക്കുക, അങ്ങനെ ഉഷാറ്, ഇവിടെ നല്ല ഹോട്ടലുണ്ട്, അതുണ്ട് ഇതുണ്ട്, അങ്ങനെ ഒരു ഉല്ലാസ യാത്രക്ക് പോകാനുള്ളത് ഡെഡ് സീ. അതുപോലെ തന്നെയുള്ള ആ രൂപത്തിലുള്ള ശിക്ഷ നടന്ന ഏത് പ്രദേശങ്ങളാണെങ്കിലും അവിടേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ബോധമുള്ളവരെ പോകാൻ പാടുള്ളൂ, കരയണം, ആ ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളണം. അതല്ലാത്ത നിലക്കുള്ള അവരെ അജബാകാൻ അത്ഭുതപ്പെടാൻ വല്ലാത്ത കരകൗശല വിദഗ്ധന്മാര് തന്നെ, എന്തോ ഒരു ജനങ്ങളല്ലേ നമുക്ക് ആർക്കാ നമുക്ക് കഴിയോ, എന്താ ഇപ്പൊ അന്നത്തെ തത്വശാസ്ത്രം, എന്താ അന്നത്തെ ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോരിമ പറയാനൊക്കെ ആണെങ്കിൽ അവിടെ പോകാൻ പാടില്ല എന്നാ പറഞ്ഞു. അതുകൊണ്ട് ഈ ഒരു ഷർത്തോടുകൂടെ പോകാം, അത് തന്നെയും അവിടെ അധികം താമസിക്കാനോ അവിടെ സുഖിക്കാനോ അടുത്ത് ഭക്ഷണം കഴിക്കാനോ കാര്യങ്ങളൊന്നും പാടില്ല. ഈ നിലക്കുള്ള നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വേണമെങ്കിൽ അത്തരം പ്രദേശങ്ങളിലേക്ക് പോകാം, അതല്ലെങ്കിൽ പോകരുത് എന്നാണ് ഈ ഹദീസുകളുടെ വെളിച്ചത്തിലും വിശുദ്ധ ഖുർആൻ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കും, എന്നിട്ട് നോക്ക് എങ്ങനെയാണ് അള്ളാഹിന്റെ ദീനിനെ കളവാക്കി അവരൊക്കെ നശിപ്പിക്കപ്പെട്ടത്. ആ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി പോകാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി അതല്ലാത്ത നിലക്കുള്ള പോക്കിനായി പറയുന്നത് പോകാൻ പാടില്ല, പോകാൻ പാടില്ല എന്ന് പറയുന്നു. കാരണം എന്താ, അത്രത്തോളം ആ ഒരു ജനതയോടുള്ളത് ഖിയാമത്ത് നാള് വരെ ആ ഒരു രോഷവും ആ ഒരു പകയും എന്താ കാരണം, അവരൊരു സമൂഹത്തെ നശിപ്പിക്കാൻ നിമിത്തമായത് അവരുടെ ഈ ധിക്കാരമാണ്, അവരുടെ ഈ അഹങ്കാര മനസ്ഥിതിയാണ്, അവരുടെ ഈ സത്യത്തോടുള്ള അനുസരണക്കേടാണ്. അത് ആരിലൊക്കെ ഉണ്ടായാലും അവർക്കൊക്കെയും അവിടെവിടെയായിട്ട് ഇങ്ങനെ ശിക്ഷകൾ ഉണ്ടാകും. അത് നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ ഭയപ്പെടണം. അള്ളാഹു ഇങ്ങനെ വ്യക്തിപരമായും കുറച്ചൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുള്ള ഓരോന്ന് തരുമ്പോ നമ്മളിങ്ങനെ ഓർക്കണം, ഇത് അള്ള എന്നെ പിടിക്കുകയാണോ എന്നെ ശിക്ഷിക്കുകയാണോ, അവനോ എന്റെ ജീവിതത്തിൽ റബ്ബേ എന്തോ സംഭവിച്ചു പോയോ. അസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കണം, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കണം. അങ്ങനെ തിന്മയുടെ വക്താക്കളായി ജീവിച്ചവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് തനിക്കും ബാധിച്ചേക്കാം എന്ന ഭയം, ഉൾഭയം മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടാവണമെന്ന് ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇൻഷാ അല്ലാ ഇനി അടുത്ത പ്രവാചകന്റെ ചരിത്രത്തിലേക്ക് നമുക്ക് നീങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ നിന്ന് അള്ളാഹു നാം ഉൾക്കൊള്ളേണ്ടുന്ന പാഠം എന്താണോ നമ്മെ അറിയിച്ചില്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താനും നമുക്കെല്ലാം ഈ രൂപത്തിലുള്ള പഠനങ്ങൾ പര്യാപ്തമാവട്ടെ, സഹായകമാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. രാജ്യത്ത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന സർവ്വ മുജാഹിദുകൾക്കും അള്ളാഹു വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته